അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ബഷീർ മരിച്ചതിന് ശേഷം കുടുംബം ഒന്നിച്ച് മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. പ്രതിയെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇതിനെ നിസ്സാരമായി കാണുന്നു എന്നൊരാക്ഷേപം ഉയരുന്നത് പോലെ, എന്താണ് ഇതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നൊരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പറയാൻ കഴിയും. കാരണം 2019 ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ അപകടവുമായി ബന്ധപ്പെട്ട കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ FIR നമ്പർ 1656/2019 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ സീരിയസ്നെസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 304A ഒരു ആക്സിഡൻറ്റ് ഡെത്തിനുപരി ഇതൊരു മനഃപൂർവ്വമായ നരഹത്യ, ഒരു നരഹത്യ എന്നുള്ള 304 വകുപ്പും അതുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു ആക്സിഡൻറ്റ് കേസിന് സംഭവിക്കാമെന്നുള്ള പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്നത് 304A IPC ആണ്. ഇവിടെ ആ സീരിയസ്നെസ് ഉള്ളതുകൊണ്ടായിരിക്കാം ആ കേസിനെ കുറേ കൂടെ ശക്തമായ രീതിയിൽ വരത്തക്ക രീതിയിൽ 304 എന്നുള്ള നരഹത്യ എന്ന കേസ് എടുക്കുന്നതും അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ എന്ന ഒരു കുറ്റകൃത്യം കൂടെ ഇതിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു കേസെടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ സീരിയസ്നെസ് കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു വളരെ ഗൗരവകരമായിട്ട് കണ്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഒഫൻസ് ഇട്ടേക്കുന്നത് തന്നെ 304, 201 എന്ന വകുപ്പാണ്. സാധാരണ ഒരു ആക്സിഡൻറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ 304A വകുപ്പിന് പകരം 10 കൊല്ലം വരെ ശിക്ഷ വിധിക്കാൻ പറ്റുന്ന 304 വകുപ്പ് ഇട്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയി കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്, ഈ FIR കഴിഞ്ഞതിന് ശേഷം FIRൻ്റെ നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷൻസ് കോടതിയിലെ വിചാരണ നേരിടേണ്ട ഒരു വകുപ്പായതിനാൽ അതിനെ കമ്മിറ്റ് ചെയ്ത് CP പ്രൊസീഡിങ്സ് CP ആയിട്ട് തന്നെ, CP 7/20, 2020 വളരെ ഫാസ്റ്റായിട്ട് തന്നെ, സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. 2019 ഒരു കേസിൻ്റെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ CP ഇട്ട് വരുമ്പോൾ തന്നെ 2-3 കൊല്ലം എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ CP 77/2020 എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു കൊല്ലത്തിനകത്ത് തന്നെ അത് കമ്മിറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയിലെ സെഷൻസ് കേസ് 595/21, ഞാൻ അഭിഭാഷകനാണ്, തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, എനിക്ക് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ ഇടയാവുന്നത്. സെഷൻസ് കേസ് 595/21 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റിംഗ് വന്നതിന് 9/4/21-ലാണ്. അപ്പോൾ ഈ സംഭവം നടന്ന് 2 കൊല്ലത്തിനകത്ത് സെഷൻസ് കേസിലേക്ക് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവമായി സർക്കാർ കാണുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് കാണുന്നു, പ്രോസിക്യൂഷൻ കാണുന്നു എന്നുള്ള തെളിവ് തന്നെയാണ്. 9/4/21 മുതൽ നാളത് വരെയുള്ള സംഭവം നോക്കുകയാണെങ്കിൽ 7/6/22 ഇനി ഇടത്തെ 7/6/20 ശേഷം 2-9/22 ഈ കേസ് ഇനി വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഈ കമ്മിറ്റൽ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് വായനയുണ്ട്, അതായത് കുറ്റപത്രം വായനയുണ്ട്. ഇപ്പോൾ കുറ്റപത്രം വായിക്കാനിരിക്കുമ്പോഴാണ് രണ്ടാം പ്രതിയായ ശ്രീമതി വാഫ ഈ കേസിനകത്ത് ഒരു വിടുതൽ ഹർജി, ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അങ്ങനത്തെ ഒരു പെറ്റീഷൻ കോടതിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ അതിന്മേൽ 2 ഭാഗത്തിൻ്റെയും ആക്ഷേപം കേൾക്കുകയും ആക്ഷേപം എഴുതി വാങ്ങുകയും അതിനുശേഷം അതിന്മേൽ ഹിയറിംഗ് നടത്തേണ്ട പ്രൊസീജിയേഴ്സ് വരുന്നു. ഇപ്പോൾ 2019 എടുത്തവർ FIR, ആ FIRൽ 2022 ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്രയധികം ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായി പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ലാഗ്നെസ്സോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാലതാമസമോ, ഇല്ലെങ്കിൽ ഗൗരവപരമായ ഒരു സമീപനം സ്വീകരിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു അഭിഭാഷകൻ എന്നില്ല, ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ എനിക്കതിനോട് യോജിപ്പില്ല. ഏറ്റവും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിലിട്ടിരിക്കുന്ന ഗൗരവം കൂടിപ്പോയത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ആശങ്ക എനിക്കുള്ളത്. കാരണം ഒരു ഗൗരവം കൂടി വരുമ്പോൾ ഇതൊരു ആക്സിഡൻ്റ് ആണ് അന്നും, ആ ആക്സിഡൻ്റ് അനുസരിച്ചുള്ള കേസെടുത്ത് 304 ആയിരുന്നെങ്കിൽ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് എവിഡൻസ് അതിനകത്ത് ഉണ്ടായിരുന്നതിനെ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതിനകത്തിട്ടിരിക്കുന്ന 304 എന്നുള്ള വകുപ്പ് എന്ന് പറയുന്നത് നരഹത്യയാണ്. അപ്പം നരഹത്യ എന്ന ഒരു കേസിന് ആ നരഹത്യക്കൊരു ഒരു ഇൻറ്റൻഷനും ഒരു നോളജും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തിയിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ 304 എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഒരു കുറ്റമായിട്ട് കാണാവുന്നുള്ളൊരു വകുപ്പാണ് 304 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 201 എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലാണ്. അപ്പോൾ ഇതൊരു ആക്സിഡൻറ്റ് കേസ്, ഇല്ലെങ്കിൽ ഒരു അപകട കേസിനുപരി ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഇട്ടിരിക്കുന്നത് സർക്കാർ ഇല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വളരെ ഗൗരവമായി കണ്ടു എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു സങ്കോചവുമില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ആക്സിഡൻറ്റ് കേസ് നിങ്ങൾക്കറിയാലോ വർഷങ്ങളെടുക്കുന്നതാണ് ഒരു വിചാരണ നടപടിക്രമത്തിലേക്ക് എത്തുന്നത്. ഇത് ഒരു സെഷൻസ് കേസ് ആയതുകൊണ്ട് മാത്രമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ 304A അനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം നിൽക്കുന്നൊരു കേസാണ്. ഇപ്പോൾ സെഷൻസ് കോടതിയിലായതുകൊണ്ട് സെഷൻസ് കോടതിക്ക് മാത്രം ട്രൈബൽ ബൈ എ കോർട്ട് ഓഫ് സെഷൻസ് എന്നുള്ള വകുപ്പ് വരുന്നതാണ് 304, 201. അപ്പോൾ 1656/2019 എന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ FIR ക്രൈം നമ്പർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ 2020 തന്നെ അത് കമ്മിറ്റൽ പ്രൊസീജിയർ CP 7/20 ആവുകയും അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ സെഷൻസ് കോടതിയിലേക്ക് വരികയും 595/21 കേസായി നമ്പർ ചെയ്യുകയും അതിൻ്റെ നടത്ത നടപടിക്രമം എന്നുള്ള രീതിയിൽ ആ കുറ്റപത്രത്തിന്മേലുള്ള ഹിയറിംഗ് ഉണ്ട്. അത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. സെഷൻസ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന 225, 226, 227 വകുപ്പുകൾ തുടങ്ങിയതാണ്. അപ്പോൾ 225 ആദ്യം പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് ഈ കുറ്റം നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറ്റപത്രം നിൽക്കും എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രെയിമിംഗ് ഓഫ് ചാർജ്. ഇതൊക്കെ നടപടി ചട്ടത്തിൻ്റെ ഭാഗം ഭാഗമായിട്ടുള്ളതാണ്. ഒരു കാലതാമസം ഉണ്ടെന്നോ ഇത് ഗൗരവം കുറഞ്ഞു എന്നോ ഇല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന രീതിയിൽ കണ്ടില്ല എന്നോ താങ്കൾ സൂചിപ്പിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ടും അഭിഭാഷകൻ എന്ന രീതിയിലും വിയോജിപ്പുണ്ട്.